എല്ലാവർക്കും നമസ്കാരം പൊളിറ്റിക്കൽ സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായി സ്വതന്ത്ര ഇന്ത്യ അഭിമുഖീകരിച്ച രണ്ട് വെല്ലുവിളികളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് അതിലൊന്നാമത്തെ അധ്യായമായ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്നതിൽ ഇന്ത്യാ വിഭജനവും അതിൻ്റെ അനന്തരഫലങ്ങളും നാട്ടുരാജ്യങ്ങളുടെ സംയോജനം കൂടാതെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചതും ആയി നമ്മൾ ചർച്ച ചെയ്തുവല്ലോ എന്നാൽ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനാധിപത്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ മൂന്ന് പൊതു തെരഞ്ഞെടുപ്പുകളും ആ തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടായ ആധിപത്യവും കൂടാതെ അക്കാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചുമെല്ലാം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇന്നിവിടെ നാം പഠിക്കാൻ പോകുന്നത് മറ്റൊരു പാഠഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു വീഡിയോ കാണാം POSCO versus the people of Odisha POSCO India Private Limited is an Indian subsidiary of South Korean company POSCO POSCO signed a memorandum of understanding in June 2005 with the state government of Odisha to construct a twelve billion U.S. dollar steel plant. By this agreement, POSCO agreed to invest in the Jagatsinghpur district of Odisha to establish an integrated plant to manufacture steel. The state of Odisha promised to be a partner in the development and agreed to acquire and provide three land parcels to POSCO. Seventy-three percentage of the land acquired for the steel plant belongs to the villages in dinkia, govindpur and nuagan in the Jagatsinghpur singhpur district. people have been protesting against the project to save their homes and livelihood since 2005. about 50,000 people's lives were badly affected by this agreement. Hello, വികസനം എന്ന ആശയവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഇപ്പോൾ കണ്ട വീഡിയോ ആഗോളതലത്തിൽ ഇരുമ്പയരിൻ്റെ ആവശ്യം വർദ്ധിച്ചപ്പോൾ ഇരുമ്പൊരുക്ക് നിക്ഷേപങ്ങൾ സമൃദ്ധമായുണ്ടായിരുന്ന ഒറീസ സർക്കാർ ആഗോള നിർമ്മാതാക്കളായ പോസ്കോയുമായി രണ്ടായിരത്തി അഞ്ച് ജൂണിൽ ഒരു കരാറിൽ ഒപ്പിട്ടു ഏറ്റവും അഭികസിതവും ഗോത്ര വിഭാഗങ്ങൾ കൂടുതലുള്ളതുമായ ജഗത്സിംഗൂർ ജില്ലയാലാണ് ഇരുമ്പൊരുക്ക് നിക്ഷേപങ്ങൾ കൂടുതലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ധാരണാപത്രം ഒപ്പുവെച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത് സമ്പന്നമായ ഇരുമ്പൊരുക്ക് നിക്ഷേപങ്ങൾ പണമാക്കി മാറ്റിക്കൊണ്ട് ഒറീസ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാം എന്നാണ് അവർ ധരിച്ചിരുന്നത് വ്യവസായങ്ങൾ ആരംഭിക്കുക എന്നതിൻ്റെ അർത്ഥം അവരുടെ വീടുകളിൽ നിന്നും ജീവനോപാധികളിൽ നിന്നും അവർ മാറ്റപ്പെടും എന്നത് തന്നെയായിരുന്നു ഈ വീഡിയോയിൽ വികസനത്തെ സംബന്ധിച്ച് പോസ്കോ കമ്പനിയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും അതിനെതിരായിട്ട് അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധവും മധ്യപ്രദേശിലെ നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട് നർമ്മദ ബച്ചാവോ ആന്തോളൻ ഇതിന് സമാനമായ വിഷയങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ട് ഏതാണെന്ന് പറയാമോ അതെ നമുക്ക് സമയോഭാവിയിൽ ആതിരപ്പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ വാട്ട് ഈസ് ദ തേർഡ് ചലഞ്ച് ടു എൻഷുവർ ദ ഡെവലപ്മെൻ്റ് ആൻഡ് വെൽബീങ് ഓഫ് ദ എൻറ്റയർ സൊസൈറ്റി ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട് എന്താണ് വികസനമെന്നും വികസനത്തിൻ്റെ സങ്കുചിതവും വിശാലവുമായ അർത്ഥതലങ്ങൾ എന്തെല്ലാമാണെന്നും വികസനവുമായി ബന്ധപ്പെട്ട സാമൂഹികവും പാരിസ്ഥിതികവുമായ ചെലവുകൾ എന്തെല്ലാമാണെന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് വികസനം എന്നത് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന സമൂലമായ ഒരു പരിവർത്തനം അത് വ്യക്തികൾക്കുണ്ടാകാം രാഷ്ട്രത്തിനുണ്ടാകാം പക്ഷേ വികസനം നടപ്പാക്കുമ്പോൾ പ്രധാനമായിട്ടും നാല് വിഭാഗം ജനങ്ങളെയാണ് ഇത് ബാധിക്കുന്നത് സർക്കാർ തദ്ദേശവാസികൾ ഗുണഭോക്താക്കൾ പരിസ്ഥിതിവാദികൾ എന്നിവരെല്ലാം തന്നെ ഇവരുടെ എല്ലാം തന്നെ താല്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു വികസനമെന്ന വിഷയം ഇതിൽ ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുക ആരുടെ അഭിപ്രായങ്ങളാണ് മാനിക്കപ്പെടുക എന്നാൽ ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകുക എന്നുള്ളത് അന്നത്തെ സാമ്പത്തിക വിദഗ്ദ്ധന്മാർക്ക് പോലും കഴിഞ്ഞില്ല ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചും തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മൾ ജനങ്ങളാണ് പരിസ്ഥിതിവാദികളിൽ നിന്നും സാമ്പത്തിക വിദഗ്ധന്മാരിൽ നിന്നും വ്യാവസായിക പ്രകുപന്മാരിൽ നിന്നെല്ലാം തന്നെ അഭിപ്രായം സ്വരൂപിക്കേണ്ടതും അനിവാര്യമാണ് എന്നിരുന്നാലും വികസനത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ജനങ്ങളുടെ വികാരങ്ങളെ മാനിക്കുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന സർക്കാർ തന്നെ ആയിരിക്കണമെന്നതിൽ ഒരു സമവായത്തിലെത്തിയിരുന്നു സ്വതന്ത്ര ഇന്ത്യയ്ക്ക് വികസനത്തെ സംബന്ധിച്ച് തീരുമാനങ്ങളുടെ ഒരു പരമ്പര തന്നെ എടുക്കേണ്ടി വന്നു എല്ലാ തീരുമാനങ്ങളെയും പൊതുവായ ചില ആശയങ്ങളുടെയോ സാമ്പത്തിക മാതൃകയോ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ വികസനം എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക സാമൂഹ്യനീതിയും ഉറപ്പായിരിക്കണം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല ഇതുപോലെ വികസനമെന്നത് വ്യാപാരികൾക്കും വ്യവസായികൾക്കും കർഷകർക്കും മാത്രം വിട്ടുകൊടുക്കേണ്ട ഒന്നല്ല എന്നതിലും ദേശീയ നേതാക്കൾക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല അതേസമയം തന്നെ ഈ കാലഘട്ടത്തിൽ മറ്റു ചില ചോദ്യങ്ങളും ഉയർന്നു വന്നു ഇന്ത്യയിൽ വികസന ആസൂത്രണം നടത്തുന്നതിന് ഒരു കേന്ദ്രീകൃത സംവിധാനം ആവശ്യമാണോ ചില പ്രധാനപ്പെട്ട വ്യവസായങ്ങളും മറ്റും ഗവൺമെൻറ് തന്നെയാണോ നടത്തിക്കൊണ്ട് പോകേണ്ടത് സാമൂഹ്യ സാമ്പത്തിക കാര്യങ്ങളിൽ അതിൻ്റെ വളർച്ചയിലും എത്രമാത്രം പ്രാധാന്യമാണ് നൽകേണ്ടത് മോസ്റ്റ് ഓഫ് ദീസ് ഇഷ്യൂസ് ഇൻവോൾവ് ദ ജഡ്ജ്മെൻ്റ് ആൻഡ് കൺസൾട്ടേഷൻ എമംഗ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ചോദ്യങ്ങൾക്കും രാഷ്ട്രീയ തീരുമാനങ്ങളും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഉൾപ്പെട്ടിരുന്നതിനാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടയിലുള്ള കൂടിയാലോചനകളും പൊതുസമൂഹത്തിൻ്റെ അംഗീകാരവും ഈ വിഷയത്തിൽ അനിവാര്യമായിരുന്നു ദറ്റ് ഇസ് വൈ വി നീഡ് ടു സ്റ്റഡി ദ പ്രോസസ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ആസ് എ പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ അതുകൊണ്ടാണ് വികസന പ്രക്രിയ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ പഠിക്കുന്നത് വികസനത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും രാഷ്ട്രീയ പാർട്ടികൾ എന്നത് രണ്ട് പക്ഷങ്ങളായിട്ടാണ് നമ്മൾ പറയുക ഒന്നിനെ നമ്മൾ വലതുപക്ഷം എന്ന് പറയുമ്പോൾ മറ്റൊന്ന് ഇടതുപക്ഷം എന്നും പറയും എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം സാമ്പത്തിക പുനർവിതരണത്തിലും സാമൂഹ്യ മാറ്റത്തിലും പാർട്ടികൾ എടുക്കുന്ന നിലപാടുകളാണ് ഈ പദങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത് പാവപ്പെട്ടവർക്കും അധസ്ഥിത വിഭാഗങ്ങൾക്കും അനുകൂലവും ഈ വിഭാഗങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന രീതിയിലുള്ള ഗവൺമെൻറ് നയങ്ങളെ പിന്തുടരുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓഫൻ റിഫേഴ്സ് ടു ദോസ്

അതുപോലെ ഗവൺമെൻറ് അനാവശ്യമായ സാമ്പത്തിക വ്യവസ്ഥയിൽ ഇടപെടരുതെന്ന് വിശ്വസിക്കുന്നവരാണ് വലതുപക്ഷം കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഏതാനും ചില രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും അവയുടെ പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചും പരിചയപ്പെട്ടുവല്ലോ ഏതാനും ചില രാഷ്ട്രീയ പാർട്ടികളുടെ ലിസ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് ക്യാൻ യു ടെൽ ഈ വിച്ച് ഓഫ് ദീസ് പാർട്ടീസ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റീസ് വെയർ ദ റൈറ്റിസ്റ്റ് ആൻഡ് വിച്ച് ഓഫ് ദീസ് ദ ലെഫ്റ്റിസ്റ്റ് ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി ഉള്ളതും റൈറ്റിസ്റ്റ് ഐഡിയോളജി ഉള്ളതും ഏതെല്ലാമാണെന്ന് ഒന്ന് തരംതിരിച്ചെഴുതും എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇനി നമുക്ക് നോക്കാം ഏതാണ് ശരിയായിട്ടുള്ള ആൻസറുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് സി പി ഐ എം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ദ്രാവിഡ മുന്നേറ്റ കഴകം കൂടാതെ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയവ എന്നാൽ ഈ കാലഘട്ടത്തിലെ പ്രധാന വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു ജനസംഘം പാർട്ടി സ്വാതന്ത്ര്യ പാർട്ടി അഖില ഭാരതീയ ഹിന്ദു മഹാസഭ അകാലിദൾ തുടങ്ങിയവ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ പതിറ്റാണ്ടുകളിൽ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും ഇന്ത്യ സാക്ഷ്യം വഹിച്ചു റിഫർ ടു വെസ്റ്റ് പടിഞ്ഞാറിനെ നോക്കിക്കാണുക പാശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾ സാഗൂതം വീക്ഷിക്കുക അവിടെ നടക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെ നമ്മൾ സ്വായത്തമാക്കുക ഇതായിരുന്നു വികസനത്തിൻ്റെ ആദ്യകാല നിർവചനം വികസനം എന്നാൽ കൂടുതൽ ആധുനികമാവുക ആധുനികമാവുക എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെയാകുക ഇതേ അർത്ഥത്തിൽ തന്നെയായിരുന്നു സാധാരണക്കാരെ പോലെ ഇന്ത്യയിലെ വിദഗ്ധരും വികസനത്തെ നിർവചിച്ചിരുന്നത് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ നമുക്ക് മുൻപിൽ രണ്ട് വികസന മാതൃകകളാണ് ഉണ്ടായിരുന്നത് ഏതെല്ലാമാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഏതെല്ലാമാണെന്ന് പറയൂ ഓക്കെ വളരെ ശരിയാണ് ഒന്ന് മുതലാളിത്ത ഉദാര മാതൃകയും മറ്റൊന്ന് സോഷ്യലിസ്റ്റ് അഥവാ സ്ഥിതിസമത്ത്വ മാതൃകയും അമേരിക്കയും അമേരിക്ക നേതൃത്വം നൽകുന്ന പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം തന്നെ അക്കാലത്ത് ലിബറൽ മുതലാളിത്ത വ്യവസ്ഥയാണ് പിന്തുടർന്നിരുന്നത് എന്നാൽ ഇതേ സമയം സോവിയറ്റ് റഷ്യയും സോവിയറ്റ് റഷ്യയുടെ ഉപഗ്രഹ രാജ്യങ്ങളായ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലുള്ള സമ്പദ് വ്യവസ്ഥയുമാണ് നിലവിലുണ്ടായിരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ രണ്ട് ആശയ സംഹിതകൾ അഥവാ പ്രത്യയശാസ്ത്രങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തിയ സ്വാധീനവും അതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളും പ്രതിസന്ധികളുമാണ് ശീതസമരമെന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ സോവിയറ്റ് വികസന മാതൃകയിൽ ആകർഷകരായി നിരവധി പേർ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കളും നെഹ്റുവിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളും അതിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ അമേരിക്കൻ മാതൃകയിലുള്ള സമ്പദ് വ്യവസ്ഥ പിന്തുടരുക എന്നുള്ള അഭിപ്രായത്തോട് കുറച്ചുപേർ മാത്രമാണ് യോജിച്ചത് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ നടപ്പാക്കേണ്ടുന്ന വികസനത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ ദേശീയ സമരകാലത്ത് തന്നെ എല്ലാ ദേശീയ നേതാക്കളും വ്യക്തമായ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയിരുന്നു വാണിജ്യ ചുമതലകൾ മാത്രം നിർവഹിച്ചിരുന്ന കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി സ്വതന്ത്ര ഇന്ത്യ അതിൻ്റെ സാമ്പത്തിക നയങ്ങൾക്ക് പരിഗണന നൽകണമെന്ന് ഒരു വിഭാഗം വാദിച്ചു വ്യവസായവൽക്കരണത്തിൻ്റെ പാത സ്വീകരിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ അതല്ല കാർഷിക മേഖലയ്ക്ക് വിശേഷിച്ച് ഗ്രാമീണ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് മുഖ്യ പരിഗണന നൽകേണ്ടതെന്ന് കൂടുതൽ പേരും ബാധിച്ചു ഇങ്ങനെ വിവിധങ്ങളായ അഭിപ്രായ ഉണ്ടായിരുന്നുവെങ്കിലും വികസനം സ്വകാര്യ വ്യക്തികൾക്കും വിട്ടുകൊടുക്കേണ്ട ഒന്നല്ല എന്ന കാര്യത്തിൽ സമവായമുണ്ടായിരുന്നു വികസനത്തിനായി ഗവൺമെൻറ് തന്നെ ഒരു രൂപരേഖയും പദ്ധതിയും തയ്യാറാക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് കാലഘട്ടത്തിൽ ലോകത്ത് വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി നിങ്ങൾ പത്താം ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ലോക സാമ്പത്തിക മാന്ദ്യം അല്ലേ അമേരിക്കയുടെയും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ കാലഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അഭൂതപൂർവ്വമായ സാമ്പത്തിക വളർച്ച നേടിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അതിന് കാരണമായി മാറിയതാകട്ടെ സോവിയറ്റ് യൂണിയനിൽ നടപ്പാക്കിയിരുന്ന സാമ്പത്തിക പദ്ധതികളായിരുന്നു സോവിയറ്റിൻ്റെ ഭരണാധികാരിയായിരുന്ന ലെനിൻ്റെ കാലഘട്ടത്തിൽ നടപ്പാക്കിയ യുദ്ധകാല കമ്മ്യൂണിസം അഥവാ വാർ കമ്മ്യൂണിസം അദ്ദേഹം തന്നെ നടപ്പാക്കിയ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ജോസഫ് സ്റ്റാലിൻ നടപ്പാക്കിയ പഞ്ചവത്സര പദ്ധതികൾ അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന സാമ്പത്തിക പദ്ധതികളാണ് സോവിയറ്റ് യൂണിയനെ ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക തകർച്ചയിൽ നിന്നും രക്ഷിച്ചതും സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിദാനമായതും ആസൂത്രണം എന്നത് പെട്ടെന്നുള്ള ഒരു കണ്ടെത്തലായിരുന്നില്ല അതിന് വളരെ രസകരമായ ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട് ഇന്ത്യയിലെ സ്വകാര്യ നിക്ഷേപകർ വൻകിട മുതലാളിമാർ വ്യാപാരികൾ തുടങ്ങിയവരെല്ലാം തന്നെ ആസൂത്രണത്തെ എതിർക്കുന്നവരും അതേസമയം തന്നെ ഉദാര മുതലാളിത്ത മാതൃകയെയും സ്വതന്ത്ര വ്യാപാരത്തെയും അനുകൂലിക്കുന്നവരുമാണ് എന്നുള്ള ഒരു ധാരണ അക്കാലത്ത് വരക്കെയുണ്ടായിരുന്നു എന്നാൽ ഇത്തരം ധാരണകളെയെല്ലാം തന്നെ കീഴ്മേൽ മറിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ വ്യവസായ പ്രമുഖർ ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു ആസൂത്രണ പദ്ധതി നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഇന്ത്യയിലെ വ്യവസായ പ്രമുഖർ ബോംബെയിൽ ഒത്തുകൂടുകയും ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു പദ്ധതി രേഖ നിർദ്ദേശിക്കുകയും ചെയ്തു എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കോണമിക് ഡെവലപ്മെൻറ്റ് ഫോർ ഇന്ത്യ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ പദ്ധതി പിൽക്കാലത്ത് ബോംബെ പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ടു അക്കാലത്തെ പ്രമുഖ വ്യവസായികളായ ജെ ആർ ഡി ടാറ്റ ജെഡി ബിർള ലാലാ ശ്രീറാം ഹർദേശ് ദലാൽ പുരുഷോത്തം ദാസ് കൂടാതെ മലയാളിയായ ജോൺ മത്തയായും ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചിരുന്നു വ്യാവസായിക മേഖലയടക്കം സാമ്പത്തിക നിക്ഷേപങ്ങളിൽ രാഷ്ട്രത്തിന് മുൻകൈ ഉണ്ടാകണമെന്ന് ബോംബെ പ്ലാൻ നിർദ്ദേശിച്ചു ആസൂത്രണത്തെ സംബന്ധിക്കുന്ന നിരവധി നിർദ്ദേശങ്ങളും പദ്ധതികളും ഇക്കാലത്ത് ഗവൺമെൻ്റ് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടു ഏതെല്ലാമാണ് അത്തരം പദ്ധതികൾ എന്നതിനെ സംബന്ധിക്കുന്ന ഒരു സ്ലൈഡ് നമുക്കിപ്പോൾ ഇവിടെ കാണാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ നാരായണൻ അഗർവാൾ നിർദ്ദേശിച്ച ഗാന്ധിയൻ പദ്ധതി ഹ്യൂമൻ റാഡിക്കലിസ്റ്റിൻ്റെ വക്താവായ എം എൻ റോയ് അവതരിപ്പിച്ച ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ കൂടാതെ ജയപ്രകാശ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഗവൺമെൻ്റ് മുമ്പാകെ സമർപ്പിക്കപ്പെട്ട സർവോദയ പദ്ധതി ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഒരു ചിത്രം കാണാം അവരുടേതാണെന്ന് തിരിച്ചറിയാം ശരിയത്തരമാണ് എം വിശ്വേശ്വരയ്യ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്താണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം കൂടാതെ എ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന വിഖ്യാതമായ പുസ്തകമാണ് ഇന്ത്യൻ വികസനത്തിൻ്റെ ആദ്യ നാളുകളിൽ പ്രേരക ശക്തിയായി മാറ്റപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ എൻജിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നതും കഴിഞ്ഞ വർഷത്തെ പാഠപുസ്തകമായ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്കിൽ നമ്മൾ നിരവധി കമ്മീഷനുകളെ കുറിച്ച് പരിചയപ്പെട്ടു ഏതെല്ലാമാണെന്ന് പറയൂ അതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ ദേശീയ പിന്നോക്ക വികസന കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ തുടങ്ങിയവ എല്ലാം തന്നെ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നാൽ ആസൂത്രണത്തെ സംബന്ധിക്കുന്ന ആസൂത്രണ കമ്മീഷൻ നമ്മുടെ ഭരണഘടനയിൽ എങ്ങും തന്നെ പ്രതിപാദിച്ചിട്ടില്ല ആസൂത്രണ കമ്മീഷൻ എന്നത് ഭരണഘടനാ അതീത സ്ഥാപനമാണ് ഗവൺമെൻറ്റിൻ്റെ ലളിതമായ ഒരു പ്രമേയത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആസൂത്രണ ആകട്ടെ ഒരു ഉപദേശക സ്വഭാവമുള്ള സ്ഥാപനവുമാണ് ഇതിൻ്റെ ശുപാർശകൾ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകരിക്കുമ്പോൾ മാത്രമാണ് അത് ഫലപ്രദമായി മാറ്റപ്പെടുന്നത് എന്നാൽ നമ്മുടെ ഭരണഘടനയിൽ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള അനുച്ഛേദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായ മുപ്പത്തിയൊൻപത് നാൽപ്പത്തിയൊന്ന് അനുച്ഛേദങ്ങൾ പ്രകാരമാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് അതിൽ ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ദ സ്റ്റേറ്റ് ഷാൽ ഇൻ പർട്ടിക്കുലർ ഡിറക്ട് ഇറ്റ്സ് പോളിസി ടു വേർഡ്സ് സെക്യൂറിംഗ് എ ദാറ്റ് ദ സിറ്റിസൻസ് മെൻ ആൻഡ് വിമിൻ ഈക്വലി ഹാവ് ദ റൈറ്റ് ടു എൻ അഡിക്യേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ബി ദാറ്റ് The ownership and control of the material resources of the community are so distributed as best to subserve the common good. C. That the operation of the economic system does not result in the concentration of wealth and means of production to the common detriment. D. That there is equal pay for equal work.

സ്വതന്ത്ര ഇന്ത്യ അഭിമുഖീകരിച്ച മൂന്നാമത്തെ വെല്ലുവിളിയായിരുന്നു ടു എൻഷുവർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽബീങ് ഓഫ് ദ എൻറ്റയർ സൊസൈറ്റി വികസനം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യ ഗവണ്മെൻ്റ് നടപ്പാക്കിയ വിവിധ പദ്ധതികളും ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ സമന്വയങ്ങളും കൂടാതെ എങ്ങനെയാണ് ആസൂത്രണം നമ്മൾ നടപ്പാക്കിയത് ആസൂത്രണ കമ്മീഷൻ്റെ സ്ഥാപനം അതിൻ്റെ ചുമതലകൾ തുടങ്ങിയവയും നമ്മൾ ചർച്ച ചെയ്തു ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് രണ്ട് അസൈൻമെൻറ്റുകളാണ് ഇവിടെ നൽകുന്നത് അത് ഒന്ന് ഇവാലുവേറ്റ് പൊളിറ്റിക്കൽ കണ്ടസ്റ്റേഷൻ ബിഹൈൻഡ് വേരിയസ് ഐഡിയാസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇന്ത്യയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാദപ്രതിവാദങ്ങൾ എന്തെല്ലാമായിരുന്നു അതിനെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ രണ്ടാമതായി നൽകുന്ന അസൈൻമെൻറ്റ് എക്സ്പ്ലൈൻ ദ റോൾ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയുടെ വികസനത്തിൽ പ്ലാനിംഗ് കമ്മീഷൻ വഹിച്ച പങ്ക് എന്താണ് ഈ രണ്ട് അസൈൻമെൻറ്റുകളും നിങ്ങൾ നിങ്ങളുടെ പുസ്തകവുമായി റഫർ ചെയ്യുക ഇതിന്മേലുണ്ടാകുന്ന കൂടുതൽ സംശയങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായി പങ്കുവയ്ക്കുക അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുക ഇതിൻ്റെ തുടർഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ്